ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് വലിയ വെള്ളിയാഴ്ചയായിട്ട്, ഗുഡ് ഫ്രൈഡേ, നല്ല വെള്ളിയാഴ്ചയായിട്ട് നമ്മൾ ഓരോരുത്തരും ആചരിക്കുകയാണ്. ക്രൂശിലെ ഏഴ് മൊഴികൾ, അത് നമ്മളുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറുവാൻ തക്കവണ്ണം നമ്മൾ ഓരോരുത്തരും ഇന്നത്തെ വചന പഠനം ഏറ്റവും ശ്രദ്ധയോടും ഏറ്റവും വിവേകത്തോടും ദൈവം തരുന്ന ജ്ഞാനത്തോടും കൂടെ ഗ്രഹിക്കുവാൻ നമുക്ക് കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ നമ്മുടെ പ്രത്യേക ചിന്തയ്ക്കായി മർക്കോസ് എഴുതിയ സുവിശേഷം 15:25-26 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 3 നേരമായപ്പോൾ അവനെ ക്രൂശിച്ചു. യഹൂദന്മാരുടെ രാജാവ് എന്നിങ്ങനെ അവന്റെ കുറ്റം മീതെ എഴുതിയിരുന്നു. അവർ 2 ഒരുത്തനെ വലത്തും ഒരുത്തനെ ഇടത്തുമായി അവനോടുകൂടെ ക്രൂശിച്ചു. യേശുവിന്റെ ക്രൂശീകരണത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ഇത് നമ്മളുടെ ഓരോരുത്തരുടെയും ജീവന് വേണ്ടിയുള്ള യേശുവിന്റെ ആ ശരീരത്തെ, ജഡാവതാരത്തെ മുതലുള്ള ചരിത്രം നമ്മളൊന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. അതിനെ ഈ സമയത്ത് ഓർമ്മയിൽ ഒന്ന് ഓടിച്ചു നോക്കുന്നത് വളരെ നന്നായിരിക്കും. ആ ഒരു ബേസിൽ നിന്നുകൊണ്ട് വേണം ഇന്നത്തെ നമ്മുടെ ഈ ചിന്തകളെ പങ്കിടുവാനായിട്ട്. എബ്രായർക്ക് എഴുതിയ ലേഖനം 13 അതിന്റെ 11-13 വരെയുള്ള വാക്യങ്ങളിൽ പുറപ്പാട് പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന മഹാപുരോഹിതന്റെ പാപപരിഹാര യാഗത്തെക്കുറിച്ച്, മഹാപുരോഹിതൻ നടത്തുന്ന പാപപരിഹാര യാഗത്തെക്കുറിച്ച് വ്യക്തമായിട്ട് പ്രസ്താവിച്ചിരിക്കുന്നു. പാപപരിഹാരമായി രക്തം വിശുദ്ധ മന്ദിരത്തിലേക്കും മറ്റുള്ള കുടലും മറ്റുള്ള ആ വസ്തുക്കളും ബലിപീഠത്തിലേക്ക്, എന്നാൽ ബാക്കിയുള്ളവ പുറത്ത് ചുടുന്നു. അതുപോലെ യേശുവിന്റെ ശരീരം, ആ ആട്ടിൻകുട്ടിയുടെ ഉടൽ ചുടുന്നത് പോലെ നഗരവാതിൽക്കൽ വെച്ച് ചുട്ടുപൊള്ളുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അത് പീഡനമായിട്ട് ആ ചുട്ടുപൊള്ളൽ യേശു ക്രിസ്തുവിന് ലഭിച്ചു, അത് യേശു ക്രിസ്തു വഹിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ കുരിശ് എല്ലാവർക്കും രക്ഷയ്ക്കായിട്ട് ഭവിച്ചിരിക്കുന്നു. ഈ ലോകത്തിലെ മുഴുവൻ ആളുകളുടെയും രക്ഷയ്ക്കായിട്ടാണ് കുരിശ് ആയിരിക്കുന്നത്. ഒരിക്കലും യേശുക്രിസ്തു ഒരു വിഭാഗത്തിന്റെ മാത്രം ദൈവമല്ല. യേശുക്രിസ്തു ഒരു മതവും സ്ഥാപിച്ചിട്ടില്ല. യേശുക്രിസ്തു സ്നേഹം മാത്രമാണ്, ദൈവം സ്നേഹമാണ്. ആ സ്നേഹം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ചിത്രമാണ് കർത്താവിലൂടെ നാം ഓരോരുത്തരും ദർശിക്കേണ്ടത്. അന്ധകാരത്തിൽ നിന്ന് പാപത്തിന്റെ അന്ധകാരത്തിൽ നിന്ന് നിത്യജീവനിലേക്കുള്ള ഒരു രക്ഷയുടെ പാത കർത്താവ് തുറന്നു തന്നതായിട്ട് റോമർക്ക് എഴുതിയ ലേഖനം 5 നമ്മളോട് സമർത്ഥിക്കുന്നു. മരണത്തെ തോൽപ്പിച്ച് മരണത്തിനപ്പുറമായ ഒരു ജീവൻ നമുക്ക് നൽകി. അതാണ് യേശു ക്രിസ്തുവിന്റെ ജീവിതകാലത്ത് നമുക്ക് ലഭിച്ച വലിയ ഒരു രക്ഷ എന്ന് പറയുന്നത്. യേശുവിന്റെ മരണം പലപ്പോഴും ഒരു രക്തസാക്ഷിത്വ മരണമായിട്ട് ചിലർ കാണുന്നുണ്ട്. എന്നാൽ യേശുവിന്റെ മരണം ഒരു രക്തസാക്ഷിത്വമല്ല. സകലർക്കും ജീവൻ നൽകുവാൻ വേണ്ടി ഒരു പരമയാഗമായ കുരിശുമരണമായിരുന്നു. മരണത്തെ തോൽപ്പിച്ചുകൊണ്ട് മരണത്തിന്റെ അപ്പുറമായ ഒരു ജീവിതത്തിലേക്ക് തന്റെ സൃഷ്ടിയെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ദൈവത്തിന്റെ വലിയ അഗതമായ സ്നേഹം
പ്രകടിപ്പിക്കലായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. പാപത്തിന്റെ ശമ്പളം മരണമാണ്. എന്നാൽ വിശുദ്ധനായിരിക്കെ തന്നെ തന്റെ പാപം ഒട്ടും തന്റെ ശരീരത്തിൽ തന്നിൽ ഇല്ലാതിരിക്കെ തന്നെ ദൈവം നമ്മുടെ എല്ലാവരുടെയും പാപങ്ങളെ വഹിച്ചുകൊണ്ട് പാപത്തിന്റെ ശമ്പളമായ മരണത്തെ ഏറ്റെടുത്തു. നമ്മുടെ പാപങ്ങളാൽ നാം മരിച്ചു പോകേണ്ടവരാണ്, നരകത്തെ പ്രാപ്യമാകേണ്ടവരാണ്. എന്നാൽ ആ മരണത്തിന്റെ വലിയ നരക വീഴ്ചയിൽ നിന്ന് നമ്മെ ഓരോരുത്തരെയും രക്ഷിച്ചെടുക്കുവാനായിട്ടാണ് അവൻ ക്രൂശിൽ പാപങ്ങളെ വഹിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് രക്ഷ ദൈവത്തിന്റെ ദാനമാണെന്ന് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2:5 വാക്യത്തിലൂടെ പൗലോസ് അപ്പോസ്തലൻ നമ്മോട് പറഞ്ഞിരിക്കുന്നു. ഇത് സംഭവിക്കുവാനായിട്ട് വളരെയേറെ കാരണങ്ങളുണ്ട്. ഏറ്റവും വലിയ കാരണമെന്ന് പറയുന്നത് പ്രവചനങ്ങൾ നിവർത്തിക്കണം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം ഇന്ന് നാം കേട്ട് വായിച്ചു കേട്ട 52:53 700 വർഷം മുമ്പ് യെശയ്യാ പ്രവാചകന് ലഭിച്ച ആ ഒരു വലിയ ചിത്രം, ഒരുപക്ഷെ യെശയ്യാ പ്രവാചകന് അത് തിരിച്ചറിയുവാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നിരിക്കില്ല. അത് പുതിയ നിയമം നമ്മോട് വെളിപ്പെടുത്തുന്നു. എന്നിരുന്നാലും 700 വർഷങ്ങൾക്ക് മുമ്പ് ഈ യാതനകളെ കുറിച്ച് വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശുവിന്റെ ജനനം മുതൽ യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് വരെയുള്ള ചരിത്രങ്ങൾ ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ ആ പ്രവചനങ്ങൾ നിവർത്തിയാകേണ്ടുന്നതിനായിട്ട് യേശു ജനിക്കുന്നതിന് 700 വർഷം മുമ്പ് എഴുതപ്പെട്ട ആ പുസ്തകത്തിലൂടെ നമുക്ക് ഗ്രഹിച്ചെടുക്കുവാൻ സാധിക്കുന്നു. അതുപോലെ യേശുവിന്റെ ഈ ജീവിതം, കഷ്ടപ്പാട് നിറഞ്ഞ ജീവിതം ഈ ലോകത്തിൽ സംഭവിക്കുന്നു. അതുകൊണ്ട് പ്രവചനമെല്ലാം നിറവേറ്റലായിരുന്നു യേശുവിന്റെ കുരിശുമരണവും ഉയർത്തെഴുന്നേൽപ്പും എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. യേശു കുരിശിൽ കിടന്നുകൊണ്ട് 7 മൊഴികളാണ് മൊഴിഞ്ഞത്. അതിലൊന്നാമത്തെ മൊഴി ലൂക്കോസ് എഴുതിയ സുവിശേഷം ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ടു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 23:32-34 വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്നറിയായിക്കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. യേശു ക്രിസ്തു ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്റെ പ്രവർത്തന മേഖലയിൽ നിന്നുകൊണ്ട് പ്രഖ്യാപിച്ച ഒരു കാര്യമാണ് ക്ഷമ എന്നുള്ളത്. ശത്രുക്കൾക്ക് വേണ്ടി വരെ പ്രാർത്ഥിക്കുവാൻ യേശു ക്രിസ്തു പഠിപ്പിക്കുമ്പോൾ മറ്റുള്ളവരെ നോക്കി ക്ഷമിക്കുവാൻ തക്കവണ്ണം നമ്മെ പ്രാപ്തിയുള്ളവരാക്കി മാറ്റുവാൻ കർത്താവിന് സാധിക്കുന്നു. അവിടെ നിൽക്കുന്ന ഓരോ ആൾക്കാരെയും തന്റെ ജീവിതത്തിൽ ഉടനീളം ഇടപെട്ട മേഖലകളെയും ഒക്കെ നോക്കിക്കൊണ്ടാണ് യേശു ക്രിസ്തു ഇത് പറയുന്നത്. ആരാണ് അവർ എന്ന് ഞാൻ പറഞ്ഞത് എന്ന് വിശദമാക്കാം. അറിവും ജ്ഞാനവും കൊണ്ട്, യേശുവിന്റെ അറിവും ജ്ഞാനവും കണ്ടുകൊണ്ട് യേശുവിനെ വെറുക്കുന്ന ശാസ്ത്രിമാർ, ടീച്ചേഴ്സ്, കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കും, അത് പബ്ലിക്കായിട്ട് വിളിച്ചു പറയും എന്ന് അസൂയപ്പെട്ടിട്ടുള്ള പുരോഹിതന്മാർ, അച്ഛന്മാരും ബിഷപ്പുമാരും, എല്ലാ പുരോഹിതന്മാരും തങ്ങളെക്കാൾ ഫേമസ് ആകുന്നു, ഭരണം പിടിക്കുമോ എന്ന് ഭയപ്പെട്ട് ഒതുക്കുവാൻ തക്കവണ്ണം, പേടിച്ച് അവനെ ഒതുക്കുവാൻ തക്കവണ്ണം തന്ത്രങ്ങൾ മെനയുന്ന ഭരണാധികാരികൾ, പരീശരും സദൂക്യരും ഇന്ന് നിയമം കയ്യിൽ പിടിച്ചുകൊണ്ട് തങ്ങളുടെ രീതിക്ക് മാത്രം വളച്ചൊടിക്കുന്നവർ, തങ്ങളെക്കാൾ മനസാക്ഷി കുത്ത് അനുഭവിച്ചുകൊണ്ട് പീലാത്തോസ് ഇരിക്കുന്നു, അതുപോലെ അവനെ ക്രൂശിക്കുക എന്ന് ആർപ്പു വിളിച്ച ജനത, തലേ ദിവസം യേശുവിനെ രാജാവെന്ന് പറഞ്ഞ ജനം, അതേ നാവുകൊണ്ട് തന്നെ അവനിൽ പ്രതീക്ഷിച്ചത് ലഭിച്ചില്ല എന്നതുകൊണ്ട് ആ രാജാവിനെ വിട്ടുമാറുന്ന ഒരു ജനത,
അവർ പ്രതീക്ഷിച്ചത് ഒരു പൊളിറ്റിക്കൽ മെസ്സയ ആയിരുന്നുവെങ്കിൽ അതവർക്ക് ലഭിച്ചില്ല എന്നതുകൊണ്ട് യേശുവിനെ അവർ ക്രൂശിക്കുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു രംഗം. ഇതെല്ലാം മറ്റുള്ളവരാണ്. എന്നാൽ യേശുവിന്റെ കൂടെ നടന്ന 12 പേർ, അതിലൊരാള് യേശുവിനെ ഒറ്റിക്കൊടുത്തിരിക്കുന്നു, യേശുവിൽ നിന്ന് സൗഖ്യം ലഭിച്ചവർ. മാത്രമല്ല ചർച്ച് സിനഡിൽ അംഗമായ രഹസ്യമായ ശിഷ്യഗണങ്ങൾ, നിക്കോദിമോസ്, പ്രധാനമായിട്ടും നിക്കോദിമോസും അരിമത്തിയ ജോസഫും, ജോസഫ് ഒരു ബന്ധുവാ. According to the Jewish culture, crucified person's body, dead body, will give to a relative only. Historical evidence are telling Joseph of Arimathea was Mary's uncle. ഇവർക്കാർക്കും തിന്മയ്ക്ക് എതിരെ ഒന്ന് പ്രതികരിക്കുവാനായിട്ട് ആയില്ല. ഇന്നും നമ്മൾ തിന്മകൾക്കെതിരെ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ, പ്രതികരിക്കുന്നില്ല എങ്കിൽ, ഇന്ന് നാം കാണുന്ന ഇവരിൽ ഒരാളാണ് നമ്മൾ. യേശുവിന്റെ ക്ഷമയാണ് നമ്മളെ ഓരോരുത്തരെയും നിലനിർത്തുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. സഭാ കൂട്ടായ്മകളും സഭാ ആരാധനകളും ചടങ്ങായപ്പോൾ, കുടുംബ പ്രാർത്ഥനകൾ ചടങ്ങുകളായപ്പോൾ, കുടുംബ പ്രാർത്ഥനകൾ ഇല്ലാതെയായപ്പോൾ, പേഴ്സണൽ പ്രേയറുകൾ ഇല്ലാതെയായപ്പോൾ, അതിനു പകരം സിനിമകളും ഗെയിംസും നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സ്ഥാനം പിടിച്ചപ്പോൾ തിന്മയാണ് നമ്മൾ പ്രവർത്തിച്ചത് എന്ന് മനസ്സിലാക്കണം. ദൈവവചനം നേരായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും കുത്തുകൊള്ളും. പണ്ട് കുത്തുകൊള്ളുന്നവര് ദൈവസന്നിധിയിൽ ചെന്ന് മാപ്പ് പറയും. ഈ പ്രസംഗിച്ച ആൾ പോലും ചിലപ്പോൾ മനസ്സിലാക്കി എന്ന് വരികയില്ല. ഇന്നോ ചിരിപ്പിക്കലും സുഖിപ്പീരും ആവേശം കൊള്ളിക്കുന്ന വാക്കുകളുടെ ആ ഒരു തിരത്തള്ളലും കാരണം ദൈവവചനത്തെ നമ്മൾ അവഹേളിക്കുകയാണ്. പ്രസംഗകൻ തിന്മ ചെയ്യുകയാണ്. അതല്ല ദൈവവചനത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. അതാരായാലും ശരി, ദൈവവചനത്തെ നമ്മൾ പറയേണ്ടുന്ന രീതിയിൽ പറയണം. ആളുകളിൽ പാപബോധം ഉണ്ടാകണം, ഇല്ലെങ്കിൽ തിന്മയാണ് പ്രവർത്തിക്കുന്നത്. ഇന്ന് പലപ്പോഴും പല പ്രസംഗകരും പാപത്തെ പാപമെന്ന് പറയാതെ തെറ്റെന്ന് പറഞ്ഞ് ചെറുതാക്കുവാനായി ശ്രമിക്കുന്നുണ്ട്. വെറുതെ കൊച്ചാക്കിയാൽ സാത്താൻ നാണിക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് തിന്മ എന്ന് പറഞ്ഞ് തിന്മയെ അല്ലെങ്കിൽ പാപത്തെ നമ്മൾ മറ്റൊരു രീതിയിൽ അവതരിപ്പിക്കരുത്. സഭകൾ തമ്മിൽ തർക്കങ്ങൾ, സഭാ ജനങ്ങൾ തമ്മിൽ തർക്കങ്ങൾ, സൊസൈറ്റിയിൽ തർക്കങ്ങൾ, പേഴ്സണലായിട്ടുള്ള ജീവിതങ്ങളിൽ തർക്കങ്ങൾ, ഇത്രയും പ്രതിസന്ധികളൊക്കെ വന്നിട്ടും ഈ തർക്കങ്ങൾക്കൊന്നും അയവ് വന്നിട്ടില്ല നമ്മളിൽ ഓരോരുത്തരിലും. ഗ്രൂപ്പ് ചർച്ചകൾ, കുറ്റം പറയുന്നത്, ഉപായങ്ങളും തന്ത്രങ്ങളും മെനയുമ്പോൾ മറ്റുള്ളവർ മനസ്സിലാക്കുകയില്ല എന്നുള്ള ചിന്താഗതി, ഭക്തി അഭിനയം, വിനയ അഭിനയം, ഇതെല്ലാം തിന്മയാണ്. അസൂയപ്പെടുന്നതും ശരിയായ ശുശ്രൂഷകരെ പീഡിപ്പിക്കുന്നതും പാപം തന്നെയാണ്. സ്വർഗവും നരകവും ഉണ്ട്. സ്വർഗത്തിൽ അനുഗ്രഹങ്ങളും സന്തോഷവും നിറഞ്ഞു നിൽക്കുന്നുവെങ്കിൽ നരകത്തിൽ ഗന്ധകവും തീ കത്തുന്ന തീപ്പൊയ്കയുമാണെന്ന് വെളിപ്പാട് പുസ്തകം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അത് മറന്നു പോകരുത്. Still there is a heaven and a hell. Heaven is filled with joy and blessings. But what is in hell? You have to read Revelation chapter 21, verse from 8. Phirukal and avishwasikal, not stable in belief. Kolapathikal, durnadappukar, black magickar,
അതുപോലെ ഐഡലേറ്റേഴ്സ്, കള്ളം പറയുന്നവർ, ഇവർക്കെല്ലാം തീയും ഗന്ധകവും നിറഞ്ഞ ആ പൊയ്ക പ്രാപ്യമാണ്. അതുകൊണ്ട് യശയ്യ പ്രവാചകൻ പറയുന്ന വാചകം ഇന്നും പ്രസക്തമാണ്. അവർക്ക് അയ്യോ കഷ്ടമെന്ന് പറയാതെ എനിക്ക് അയ്യോ കഷ്ടമെന്ന് യശയ്യ പ്രവാചകൻ പറഞ്ഞ ആ ഒരു വാക്യമുണ്ടല്ലോ, അത് നമ്മുടെ ജീവിതത്തിന്റെ ബലമാകുന്നത് നമുക്ക് നല്ലതാണ്. എനിക്ക് അയ്യോ കഷ്ടം. God is a forgiving God, but it is not the license to doing sin. ദൈവം നമ്മോട് ക്ഷമിക്കുമ്പോൾ ആ ക്ഷമയെ പരീക്ഷിച്ചുകൊണ്ട് വീണ്ടും തെറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എനിക്ക് എല്ലാ പാപവും ദൈവം മോചിച്ചു തന്നു എന്നുള്ളത് കൊണ്ട് ഇതൊരു ലൈസൻസ് ആയിട്ട് എടുത്ത് പാപം ചെയ്യുവാനായിട്ടുള്ള ലൈസൻസ് അല്ല. 1 യോഹന്നാൻ 1:1 നാം പറയുന്ന നമ്മോട് ദൈവവചനം പഠിപ്പിക്കുന്നത് പാപങ്ങൾ ഏറ്റു പറഞ്ഞാൽ നമ്മളെ ക്ഷമിക്കും, അവൻ നമ്മളെ ശുദ്ധീകരിക്കും. ക്ഷമിക്കണമേ എന്നുള്ള യേശുവിന്റെ പ്രാർത്ഥന ഇന്ന് നൂറ്റാണ്ടുകളായിട്ട് നിലനിൽക്കുകയാണ്. ക്രൂശിലേക്ക് നോക്കുമ്പോൾ മനുഷ്യ നേതൃത്വം അവിടെ പരാജയപ്പെട്ടതായിട്ട് നമുക്ക് കാണാം. മത നേതാക്കൾ അല്ലെങ്കിൽ മനുഷ്യ നേതാക്കൾ എല്ലാവരെയും നിരാശരാക്കുന്ന കാര്യമേ ചെയ്യുള്ളൂ. അവർ പരാജയപ്പെടും. കാരണം അവർ ചെയ്യുന്നത് എന്തെന്ന് അവർ തന്നെ അറിയുന്നില്ല. യേശുവിൽ ആശ്രയിക്കുക, യേശുവിൽ വിശ്വസിക്കുക. അവനിൽ മാത്രം നമ്മുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അവൻ ക്ഷമിക്കുന്ന ദൈവമാണ്, അവൻ കരുതുന്ന ദൈവമാണ്. ക്രൂശിലെ ക്ഷമ 7 ആഴ്ചകൾക്ക് ശേഷം പെന്തക്കോസ്തിന്റെ അനുഭവത്തിലൂടെ ശിഷ്യന്മാർക്ക് പകർന്നു കൊടുത്തുവെങ്കിൽ നമുക്കും ഇത് പ്രാപ്യമാണ്. അവനിൽ വിശ്വസിച്ചാൽ, അവനിൽ മാത്രം ആശ്രയിച്ചാൽ ഈ ഒരു ക്ഷമ, നമ്മൾ നൂറ്റാണ്ടുകളായിട്ട് നിലനിൽക്കുന്ന ഈ ഒരു ക്ഷമ നമ്മളിലും പകരപ്പെടുമെന്നതിന് യാതൊരു സംശയവുമില്ല. പക്ഷേ ഒരു കാര്യം കൂടിയുണ്ട്. ഈ പെന്തക്കോസ്ത് അനുഭവത്തിനായിട്ട് ശിഷ്യന്മാർ കാത്തിരുന്ന് പ്രാർത്ഥിച്ചതുപോലെ നമ്മളും കാത്തിരുന്ന് പ്രാർത്ഥിക്കണം. സമയമില്ലെന്ന് ഇനി ആരും പറയരുത്. സമയം ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. ഇനി ആരും സമയമില്ലെന്ന് പറയരുത്. നമ്മുടെ കടക്കാരോട് നാം ക്ഷമിക്കുന്നു എങ്കിൽ മാത്രമേ നമ്മുടെ കടങ്ങൾ നമ്മളോടും ക്ഷമിക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ട് ഇന്ന് നിരപ്പാകാനായിട്ട് ആരോടെങ്കിലും നിരപ്പാകാനുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആരോടെങ്കിലും പിണക്കമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആരോടെങ്കിലും മനസ്സിലൊരു ദേഷ്യമുണ്ടെങ്കിൽ ഇന്ന് തന്നെ പോയി അത് തീർക്കേണ്ടത് ആവശ്യമാണ്. ഇല്ലെങ്കിൽ ദൈവത്തിന്റെ ക്ഷമ നമുക്ക് ലഭിക്കുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല, സഭയായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. സഭയിലും ക്ഷമയുണ്ടാകണം. സഭ വിട്ടുപോയവരെ തിരിച്ചു കൂട്ടിച്ചേർക്കുവാൻ തക്ക വേണം. ക്ഷമയുടെ വർഷം ആചരിക്കണം. പലർക്കും മടങ്ങി വരുവാൻ താല്പര്യമുണ്ടായിരിക്കാം. സഭ വിട്ടുപോയവരോട് അവർക്ക് ക്ഷമ കൊടുത്തുകൊണ്ട് ക്ഷമയുടെ വർഷം ആചരിക്കണം. വചനത്തിന്റെ അടിസ്ഥാനത്തിൽ കാലാനുസൃത മാറ്റങ്ങൾ സഭയിൽ ഉണ്ടാകണം. എങ്കിൽ ക്ഷമയും ശുദ്ധീകരണവും പെന്തക്കോസ്തിന്റെ അനുഭവവും നമുക്കും പ്രാപ്യമാണ്. ഇതൊന്നും അനുസരിക്കാതെ, യേശുവിന്റെ ക്ഷമയെ കാണാതെ, മറ്റുള്ളവരോട് ക്ഷമിക്കാതെ നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ന്യായം വിധിക്കുന്ന ദൈവത്തിന്റെ ന്യായവിധിയിലേക്ക് നമ്മളും ഉൾപ്പെട്ടു പോകും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ക്ഷമയെ നമ്മൾ പ്രാപിക്കണം. രണ്ടാമത്തെ മൊഴിയായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത്